ലക്ഷ്മണൻ സോങ് കേൾപ്പിച്ചു, അത് സ്പീക്കറിൽ കേൾപ്പിച്ചു. അപ്പം അത് ഓക്കെ എന്ന് പറയാൻ അടിപൊളി സോങ് എന്നൊക്കെ പറഞ്ഞു ഫോട്ടോ എടുത്ത് അപ്പുറത്തേക്ക് പോയി. അപ്പോ ഉണ്ട് ഒരു വോയിസ് നോട്ട്, ഏയ് ഇവനൊന്നും പറ്റൂല, ഫ്രീക്കനാവാൻ പറ്റൂല. ഞാൻ അശ്ലീലിങ്ങനെ മൊത്തം എത്ര അഭിനയിക്കാന്ന് പറഞ്ഞാലും ഇടയ്ക്കൊക്കെ കയ്യിൽ നിന്ന് പോയല്ലോ, ചുറ്റും കൂട്ടിയടിയല്ലേ, അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല, എന്തായാലും ഇടി വീഴും. അപ്പൊ ഞാനും ഇവിടെ കുതറിക്കൊണ്ടിരിക്കുക. അപ്പം കുറെ ഇടി വീണ്, കുറെ തലക്കിടി കിട്ടി. ഒരു സമയം കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ തല കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ സൈഡ് പോയിട്ട് കിടന്നു. നമുക്കുള്ള നമുക്കുള്ള വരും എന്നുള്ളൊരു ചിന്തിക്കുന്ന ആളുകൾ റൈറ്റ് ആണ്. അവരവരുടെ ടാലന്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അപ്പം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അപ്പം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ചാൻസ് ചോദിക്കും, ഞാൻ ചോദിക്കും, ഞാൻ എല്ലാവരും ചാൻസ് ചോദിക്കും. ഞാൻ എപ്പോഴും എല്ലാവരും കാണുമ്പോൾ ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ സംസാരിച്ചിരിക്കാൻ ചാൻസ് ചോദിക്കും അവസാനം. മിർച്ചി ഹാഷ്ടാഗ് വിത്ത് ആർജെ വർഷ. ഹലോ പീപ്പിൾ, ഒരു പാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു ഗസ്റ്റ് വന്നിരിക്കുകയാണ്. ആരാണത്? ഞാനാണ്. ഉണ്ണി ലാലു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫ്രീഡം ഫൈറ്റ് കണ്ടു. നമ്മുടെ അഞ്ചാമത്തെ പടം, ആന്തോളജി പടമാണ്, അതിൽ അഞ്ചാമത്തെ സിനിമയാണ്. എന്തായിരുന്നു പടത്തിന്റെ പേര്? പ്രതിമു. പ്രതിമു. എനിക്കിത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കറക്റ്റ് സാധനം എനിക്കറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല. അതിലെ നായകനായ ലക്ഷ്മണാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് അറിയാവുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ സിനിമയിൽ അഭിനയിച്ച് കാണുമ്പോൾ അവരുടെ എന്തെങ്കിലും ട്രേസ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. പക്ഷെ ലക്ഷ്മണില് ഉണ്ണി ലാലു എന്ന് പറഞ്ഞ ആളുടെ ഒരു സാധനം കണ്ടിട്ടില്ല, കൊളുത്തി. അപ്പൊ എന്താണ് ഇപ്പൊ വിശേഷങ്ങൾ? ഇപ്പം സത്യം പറഞ്ഞ എയർലാണ്. എയർലാണ് ചേട്ടൻ, ശരിക്കും എയർലാണ്. എയർലാണ്. അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കും? എല്ലാവരും എന്താ പറയാ, ഒരിക്കലും എന്റെ എക്സ്പെക്ട് ചെയ്യാത്ത പരിപാടി വന്നു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം ഞാൻ സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്ന അറിയാലോ, നമ്മളൊക്കെ ചെയ്താണല്ലോ. അതെ. അപ്പൊ അതൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പം എല്ലാരും ഭയങ്കര അഭിപ്രായം, ഓക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യാറിയല്ലേ, അതറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉണ്ണിയേട്ടൻ, ഞങ്ങളൊക്കെ വിളിക്കണ പ്രായത്തിന്റെ ഇതുകൊണ്ടല്ല കേട്ടോ ചുമ്മാ വിളിക്കുന്ന, പുള്ളിക്കാരൻ എപ്പോഴും റൊമാൻസ് ചെയ്യുന്ന ആളാണ്. പിന്നെ കൂടുതലും നമ്മൾ കോമഡിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഉണ്ണിയേട്ടൻ മാസ് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ ശരിക്കും ഉണ്ണിയേട്ടൻ മാസായി വന്നിരിക്കുകയാണ്. കിടിൽ അഭിനയായിരുന്നു. ഇപ്പൊ കേട്ടതിൽ വെച്ചിട്ട് ഏറ്റവും അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അഭിപ്രായം പറഞ്ഞ ആളായിരിക്കും. അങ്ങനെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും വിളിച്ചിട്ട് നല്ല അഭിപ്രായം. ഏറ്റവും ബെസ്റ്റ് എനിക്ക് ജിയോ ചേട്ടൻ വിളിച്ചു. ജിയോ ബേബി വിളിച്ചതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയത്. കാരണം നമ്മൾ ഭയങ്കര കാണണമെന്ന് ആഗ്രഹിച്ചൊരു ഡയറക്ടർ പെട്ടെന്ന് അതും കോമഡി വിളിച്ചത് ഭയങ്കര കോമഡിയാണ്. പുള്ളി ആക്ച്വലി ആദ്യമേ പടം കണ്ടു, റിലീസിന് മുമ്പേ പുള്ളി പടം കണ്ടു. അപ്പം ഞാൻ നമ്മുടെ ഒരു കടയിൽ നിന്ന് അൽഫാം തിന്നുകൊണ്ടിരിക്കുക, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ജിതിൻ വീഡിയോ കോളിൽ വന്നു. അപ്പം ഞാൻ ആ പള അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ വീഡിയോ കോളിൽ ആളിൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞു, ഞാൻ ജിയോ ചേട്ടാ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം അത്രയും വലിയ ഡയറക്ടർ നമ്മളെ വിളിക്കാന്ന് പറയുമ്പോൾ, അപ്പൊ ഞാൻ എന്ത് സംഭവം എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്താ പറയേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചു. അതെനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ. ഇനി ഫസ്റ്റ് ജിയോ ചേട്ടനാണ് എന്നെ ആക്ച്വലി പടം കണ്ട് വിളിക്കണേ, ആദ്യമേ കണ്ടിട്ട്. കൊറേ കോളുകൾ വന്നപ്പോ പടം കുറെ വിളിക്കാനേ, കോള് മെസ്സേജ് കുറെ വന്നു. അപ്പൊ ഒരുപാട് എനിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ചെയ്ത പരിപാടി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആളുകൾ വിളിച്ചിട്ട് കൊള്ളാം പറഞ്ഞാനെ ശരിക്കും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന രീതിയിലൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മാറ്റം ലൈഫിൽ വരാൻ പോവാണ് എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പടം ചെയ്യുന്ന സമയത്ത്? എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്തിട്ടില്ല. പരിപാടി ചെയ്തു. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് ഓക്കെ, നല്ല രസമുണ്ട് പരിപാടി എന്നൊക്കെ. അപ്പൊ ജിതിൻ പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞടാ ഇതറിയി കഴിഞ്ഞാൽ നല്ല, എനിക്ക് ഉറപ്പായിട്ടും അത്യാവശ്യം ആളുകൾ നിന്നെ റെക്കഗ്നൈസ് ചെയ്യും, ആളുകൾ നിന്നെ സജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വാസമില്ല, കിട്ടി പക്ഷെ പടം അറിയപ്പത് ഓക്കെ. ഫ്രീഡം ഫൈറ്റിൽ എന്റെ ഒരു കൂട്ടുകാരൻ വഴി വരുന്നത്, എന്റെ ഒരു ആശ്ലി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി നമ്മുടെ തമ്മനത്തെ വീട്ടില് കിടന്നുറങ്ങുമായിരുന്നു, നല്ല ഉറക്കം. അപ്പൊ രാവിലെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നീ എവിടെയെന്ന് വെച്ചാൽ ഞാൻ പറയും ഉറങ്ങുവാടാ എന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞ് ഓക്കെ നീ പെട്ടെന്ന് പോവാ, ഒരു പടത്തിന്റെ മീറ്റിംഗ് ഉണ്ട് നിന്നെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കുളിച്ച് ഒന്ന് ലുക്കൊക്കെ ആയിട്ട് തരാം. നീ എന്താ ട്രാക്ക് സൂട്ട്, ഒരു ടീഷർട്ട് ഇല്ല, വൃത്തിയായിട്ട് ബ്ലാക്ക് ടീഷർട്ട് ആകുണ്ട്, അതെടുത്തിട്ട് എന്നിട്ട് മുഖം വെക്കുക, പല്ല് വെക്കുക, നേരെ പോരുക. അങ്ങനെ ഞാൻ അവിടെ പോയി ജിതിനെ കണ്ടു. അപ്പൊ ജിതിനെ കണ്ടപ്പോൾ സംസാരിച്ചു, പരിപാടി പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇന്നേ വരെ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ പരിപാടിയാണ്. അപ്പം ജിതിന് പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതിന് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ജിതിന് പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ജിതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തു. ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അയാളവിടുത്തെ റിപ്ലൈ, അതായത് ആക്ച്വലി എനിക്ക് പടത്തിന്റെ പാട്ട് അവൻ കേൾപ്പിച്ചു തന്നു ആദ്യം. ലക്ഷ്മണൻ സോങ് കേൾപ്പിച്ചു തന്നു, അത് സ്പീക്കറിലെ കേൾപ്പിച്ചു തന്നെ. അപ്പം അത് ഓക്കെ എന്ന് പറയാൻ അടിപൊളി സോങ് എന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് അപ്പുറത്തേക്ക് പോയി. അപ്പോ ഉണ്ട് ഒരു വോയിസ് നോട്ട്, ഏയ് ഇവനൊന്നും പറ്റൂല, അവൻ ഫ്രീക്കനാവാൻ പറ്റൂല. ഞാൻ അശ്ലീലിങ്ങനെ മൊത്തം ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്.
അപ്പം എനിക്കിങ്ങനെ ചെയ്യാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഉറപ്പായിട്ടും പ്രൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പം ജിതിൻ എന്നെ കാസ്റ്റ് ചെയ്താണ് ഏറ്റവും വലിയ അടിപൊളി എന്ന് പറഞ്ഞാൽ അവൻ എന്നെ എൻ്റെ അടുത്ത് വെച്ച ട്രസ്റ്റ് അതിലാണ് എനിക്ക് ആ പരിപാടി കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് വരില്ല. ഇപ്പം ഞാൻ ഉണ്ണീനെ കാണുന്ന സമയത്ത് നമ്മള് ഒരുമിച്ചൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലം അപ്പം അതിന് മുന്നേ വിവോല് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കോഴിക്കോട്ടുകാരനാണ്. സോ ആ ഒരു സ്ഥലത്ത് നിന്ന് കോഴിക്കോട്ട് നിന്ന് ഇപ്പൊ ദേ മിർച്ച സ്റ്റുഡിയോയിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഒബിയസ്ലി കൊറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മള് പണിയില്ലാണ്ട് കൊറേ കളി ഇരുന്നിട്ടുണ്ടാവും, പട്ടിണി നടന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആൻഡ് ഇന്ന് ഇത് ചോദിക്കും കാരണം എന്താ വെച്ചാല് പറഞ്ഞ പോലെ എയറിലാണ് ഇരിക്കുന്നത്, വെറുതെ അല്ല. കുറെ പടങ്ങൾ വരുന്നുണ്ട് ആൻഡ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നടൻ എന്നുള്ള നിലയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടല്ലോ. അപ്പൊ അതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനെപ്പോഴേക്ക് അന്നൊന്നും അല്ലാതെ നിന്ന സമയത്ത് നമ്മളെ കുറെ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു, കുറെ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് ആ സ്ട്രഗിളും പരിപാടിയൊക്കെ ആലോചിക്കും, എനിക്ക് തന്നെ സങ്കടം വരുത്തുണ്ട്. അവക്ക് എന്റെ കൂട്ടുകാരായിരുന്നു, കൂട്ടുകാരായിരുന്നു എന്റെ കൂട്ടുകാരായിരുന്നു എന്റെ നാട്ടിലെ കൂട്ടുകാരും എന്റെ കൊച്ചിയിലുള്ള കൂട്ടുകാരായിരുന്നു എന്നെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഫുഡ് കഴിക്കാനൊക്കെ അവരായിരുന്നു എനിക്ക് കാശ് കൊടുത്തതും. എന്നെ കുറെ കാലത്തേക്ക് എന്നെ നോക്കിയതൊക്കെ എന്റെ കൂട്ടുകാരാണ്, കുറെ കൂട്ടുകാരാണ്. പേരെടുത്ത് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ പേര് പറയണ്ടോ? പിന്നെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്റെ പേര് പറഞ്ഞില്ല, അതിന്റെ പേര് പറഞ്ഞില്ല, അടിയാവും. നമ്മള് കുറെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വീഡിയോസും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു സിനിമ ഇങ്ങനത്തെ ഒരു നല്ലൊരു കിടിലം ഒരു സാധനത്തിലോട്ട് വരുമ്പോ ആ സെറ്റിൽ നിന്ന് പഠിച്ചൊരു വലിയ ലെസൺ എന്തായിരിക്കും അഭിനയത്തിന്റെ കാര്യത്തില്? അഭിനയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ എന്താ പറയാ, അവിടെ ചെന്നപ്പോ ഡയറക്ടർ, അതായത് അവിടെ ചെന്നപ്പോഴാണ് ഒരു ഡയറക്ടർക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ആക്ടർ കൊടുക്കുക, അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം ഞാൻ ഓരോ സംഭവം ചെയ്യുമ്പോഴും ഞാൻ ജിതിൻ്റെ അടുത്ത് ചോദിക്കും, ജിതിൻ ഇത് ഓക്കെയാണോ, ഇത് ഓക്കെയാണോ എന്നുള്ളൊരു പരിപാടി. പിന്നെ ഒരു സെറ്റ്, ആ സെറ്റ് ശരിക്കും ഭയങ്കര വൈബ് ആയിരുന്നു, ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു. കാരണം ഒന്നാമത് എൻ്റെ ലുക്ക്, ഞാൻ ടൈം ചളിയിൽ കുടിച്ചിട്ടായിരുന്നു, അപ്പം ഭയങ്കര രസമായിരുന്നു പരിപാടി. പിന്നെ അവിടെ അങ്ങനെ ഭീകരമായിട്ടൊന്നും പറയല്ല, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ ഞാൻ വായിച്ചു കേട്ടതാണ് ഉണ്ണീനെ പറഞ്ഞ കാര്യം, 4 ദിവസം ഡീസലില് കുളിച്ചു. അതായത് ഇതൊരു കെമിക്കൽ വെച്ച് എന്റെ ദേഹത്ത് മൊത്തം ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നു. അത് എന്ത് കെമിക്കലാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതായിരുന്നു മേല് ഒഴിച്ചിരുന്നത്. ഇത് എത്ര ദിവസം കുളിച്ചിട്ട് ഞങ്ങൾ അന്ന ദിവസമൊക്കെ കഴുകി നോക്കി, ഇത് പോണില്ല, ഇത് പോണില്ല. ഞാൻ കറുപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ടാങ്കിൽ ഇറങ്ങുന്നില്ല, അതിൽ മൊത്തം കെമിക്കലാ. ആ കെമിക്കൽ കുളിച്ചിട്ടാണ് ഞാൻ അണിയിച്ചു തരുന്നത്. അപ്പൊ അത് മൊത്തം മേലായതുകൊണ്ട് അത് പക്ഷെ അത് ഭയങ്കര രസമായിട്ടാണ്. ആർട്ടൊക്കെ പൊളിയായിരുന്നു, ആർട്ട് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ സിനിമ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരുമാതിരി ഒരു സ്ഥാനം വന്നു. കാരണം പടം പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുടെ കഥയാണ്, നീ അതിൻ്റെ അകത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ടാങ്കിൽ ഇറങ്ങുമ്പോൾ അത് ശരിക്കും സെപ്റ്റിക് ടാങ്ക് പോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ സിദ്ധാർത്ഥൻ നിന്റെ തലയിൽ കയറി ഇരിക്കുന്ന സാധനം ഉണ്ട്, കുറെ അടിച്ചു പിടിച്ച് ഭയങ്കരമായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ഒരു പടം തന്നെ സീനാണ്. അയ്യോ, അതാണ് എക്സ്പീരിയൻസ്. ആ ഒരു സെഗ്മെന്റ് ഷൂട്ട് ചെയ്താണ് ഈ പടത്തിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. കാരണം നല്ല രീതിക്ക് ഇടി കിട്ടി, അതായത് ഇടി കിട്ടി. കാരണം എന്നൊക്കെ പറഞ്ഞാലും നമ്മള് എത്ര അഭിനയിക്കാന്ന് പറഞ്ഞാലും ഇടയ്ക്കൊക്കെ കയ്യിൽ നിന്ന് പോയല്ലോ, ചുറ്റും കൂട്ടിയടിയല്ലേ. അപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല, എന്തായാലും ഇടി വീഴും. അപ്പൊ ഞാനും ഇവിടെ കുതറിക്കൊണ്ടിരിക്കുക. അപ്പം കുറെ ഇടി വീണ്, കുറെ തലക്കിടി കിട്ടി. ഒരു സമയം കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ തല കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാനവിടെ സൈഡ് പോയിട്ട് കടന്നു. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഓടി വന്നു, ജിതിന് ഓടി വന്നു, എന്ത് പറ്റി ചോദിച്ചു. എല്ലാവരും നമ്മുടെ റോണി ചേട്ടൻ, അതേപോലെ മേക്കപ്പിൻ്റെ ചേട്ടൻ, ആക്ച്വലി എല്ലാവരും വന്ന് ഞെട്ടി. അപ്പം ഞാൻ കുഴപ്പമില്ല, നാരങ്ങളൊക്കെ കൊണ്ടുതന്നു, ഒരു മണിക്കൂർക്ക് ഞാൻ കടന്നു. പിന്നെ നൈസ് എടിയിട്ട് വന്നു. ശരിക്കും സീരിയസ്ലി ആക്ച്വലി അത് കുറവാണ്, അതിൽ കൂടുതലുണ്ടായിരുന്നു. പടത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുമ്പോ നമുക്ക് അത് ശീലം ആയിക്കോളും അല്ലേ? അല്ലേ, പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. നമുക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ വന്നിട്ട് പിന്നത്തേക്ക് ആയിരിക്കും ഇങ്ങനത്തെ ത്രില്ലർ പോലത്തെ സാധനങ്ങളോ അടി സാധനങ്ങളോ കിട്ടുന്നത്. അയ്യോ, അതിന് ഭയങ്കര ഭാഗ്യോട്ടോ. സീരിയസ്ലി ഭയങ്കര ഒരു സ്ട്രഗിളറെ സംബന്ധിച്ചോളം, സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം ഈ സംഭവം ഭയങ്കര ഭാഗ്യമാണ്. അത് എന്നെ എല്ലാരും വിളിച്ചു പറയുന്നത്, കാരണം ഞാൻ ഉദ്ദേശം അറിയാലോ, നമ്മൾ പണ്ട് പറയണ്ടാ ചെറിയ ചെറിയ വേഷമൊക്കെ ചെയ്ത് പിടിച്ച് മെല്ലെ മെല്ലെ കയറുന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോ അപ്പൊ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു, പക്ഷെ എനിക്ക് നല്ലൊരു വേഷം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ പേഴ്സണലി സിനിമ എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്കും ഭാഗ്യമാണ്. ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സീരിയസ്ലി, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും നല്ലത് പറയും, നിനക്കറിയാലോ. അപ്പോ ഇതൊരു ഭാഗ്യം, നമ്മള്
കഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു ദിവസം ഭാഗ്യം വരും, അത് ഉറപ്പാണ്. എനിക്കത് ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോ. ആൻഡ് ഇപ്പം പൊതുവേ ഒരു ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാല് ടിക്ടോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയിലോട്ട് നമുക്ക് വരാൻ പറ്റില്ല, സിനിമാക്കാർക്ക് ഇവരെയൊന്നും അത്ര ഇഷ്ടമല്ല എന്നുള്ളൊരു സാധനം നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്. അത് എന്തുമാത്രം ശരിയാണ്? അയ്യോ അങ്ങനൊന്നും കേട്ടോ, കാരണം എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തൊന്നും ഇപ്പം കുറേ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാൻ പലരും മീറ്റ് ചെയ്യുമ്പോൾ പറയും ആ വീഡിയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടോ, ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് വെബ് സീരീസ് ആ ഓക്കെ ഓക്കെ കേടാ കൊള്ളാം കേട്ടോ. പലരും അങ്ങനെ കുറേ ആളുകൾ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റ് വീഡിയോസ് കണ്ടിട്ട് അടാ കൊള്ളാം കാണാൻ നല്ല വീഡിയോസാണ് ചെയ്യുന്നത്, അപ്പം നമ്മളെ കൂടെ പറ്റുന്നതല്ലേ നമ്മൾ ചെയ്യുന്നത്, കാരണം നമുക്ക് വേറെ വഴി ഒറ്റയ്ക്ക് സിനിമയിൽ കയറാൻ പറ്റില്ല, നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്ത് ആളുകൾ ഇഷ്ടപ്പെടുത്തിയല്ലേ കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഒരുപാട്. ഇപ്പൊ ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ലുലുക്ക് പോവാറുണ്ടോ? പോവാറുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പറയട്ടെ, ഞാൻ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ പണ്ടത്തെ ഓഫീസ് ലുലുവിന്റെ അടുത്തായിരുന്നു. അപ്പം ഇവനും ഷാരിഖും ഉണ്ട് അല്ലേ, ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ഞങ്ങളുടെ ഇറങ്ങുന്നുണ്ട് ലുലുക്ക്. എന്തിനാ എന്തിനാ പറഞ്ഞോളൂ, എന്തിനാ പറഞ്ഞാൽ അവിടെ ചെന്നെങ്കിലും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ പ്രത്യേകിച്ച് ഗേൾസ് ഫാൻസ് ആയിരിക്കും, ഗേൾസ് ഫാൻസ് ഒക്കെ വന്ന് പിന്നെ ഉണ്ണിയേട്ടൻ ഷാരിഖേട്ടൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി അങ്ങ് പൊതിഞ്ഞ് ഫോട്ടോ എടുപ്പായി ഭക്ഷണം കഴിപ്പായി എന്ന് പറയുന്നു ഗേൾസ് ഫാൻസ് ഒക്കെ. എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയുള്ളൂ, കാരണം ആരും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചോക്ലേറ്റ് പരിപാടി മാറിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പം എല്ലാവരും ഞെട്ടിപ്പോയി. ഓക്കെ ഞാൻ പറയാം ശരി. നിനക്ക് റൊമാൻസ് ചെയ്യാനാണോ അല്ലെങ്കിൽ കോമഡി ചെയ്യാനാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേഷങ്ങളാണോ, അതായത് കൂടുതൽ കംഫർട്ട്? എനിക്ക് എല്ലാം ചെയ്യാൻ കംഫർട്ട്, കംഫർട്ട് എനിക്ക് അതായത് റൊമാൻസ് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. റൊമാൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, റൊമാൻസ് കോമഡി ചെയ്യാൻ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇത് എനിക്ക് കിട്ടണ്ടേ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടണം, എന്നാൽ ഇത് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് ഇങ്ങനെ ചെയ്ത് നോക്കി അപ്പം ആളുകൾ നല്ലത് പറയുമ്പോൾ ഓക്കെ ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. റൊമാൻസ് പിന്നെ നമ്മൾ സ്ഥിരം തുടക്കം മുതൽ ആളുകൾ ഇത് കണ്ടിട്ട് ഓക്കെ നല്ല രസമുണ്ട്, നമുക്ക് അറിയാമല്ലോ നമ്മളൊരു ആളുകൾ പറയുമ്പം കൊള്ളാന്ന് പറയുമ്പോൾ, അപ്പം അതെനിക്ക് ഓക്കെ, അതായത് കീസിനെസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ അടുത്തൊക്കെ ചെയ്ത് നോക്കിയാ അറിയാം അടുത്ത പരിപാടികൾ എന്താണ്. ചാൻസ് ചോദിച്ചു പോവാറുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പം ചില ആൾക്കാർ പറയും ചാൻസ് ചോദിച്ചൊക്കെ പോകുന്നതിൽ ഇപ്പൊ എന്തായാലും മടിയാണ്, നമുക്കുള്ളത് നമുക്ക് തന്നെ വരും. അപ്പം എന്താണ് അതിലൊരു ടേക്ക്? അതില് രണ്ടു വശമുണ്ട്. അപ്പം ചിലര് നമുക്കുള്ള വരും എന്നുള്ളൊരു ചിന്തിക്കുന്ന ആളുകൾ റൈറ്റ് ആണ്, അവരവരുടെ ടാലന്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അപ്പം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അപ്പം ചെയ്ത് കാണിച്ചിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ചാൻസ് ചോദിക്കും, ഞാൻ ചോദിക്കും, ഞാൻ എല്ലാവരും ചാൻസ് ചോദിക്കും. ഞാൻ എപ്പോഴും എല്ലാവരും കാണുമ്പോൾ ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ സംസാരിച്ചിരിക്കാൻ ചാൻസ് ചോദിക്കും അവസാനം. ഞാൻ ഉപദേശിക്കാനൊക്കെ ഒന്നല്ല, അത് ഞാൻ പറയട്ടെ, ഇവർക്ക് ഇപ്പം ഇവർക്കറിയാൻ പാടില്ലല്ലോ നമുക്ക് ഇത്രയും ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നുള്ളത്. ഡയറക്ടറെ കാണുമ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കറിയില്ലല്ലോ, ആൾക്കാരില്ലല്ലോ, അപ്പം ഓക്കെ ഇവന് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇവന് ഇഷ്ടമാണ് അഭിനയിക്കാനുള്ളത്, അപ്പം നമ്മൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ധൈര്യമായിട്ട് ചോദിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട അവർ നമുക്ക് ചാൻസ് തരും. നമ്മൾ എന്താ വിചാരിക്കുന്നത് അറിയാം, മറ്റേ ചില നടിമാർക്ക് പറയുക അവർ ചുമ്മാ ചായ കുടിച്ചിരുന്നപ്പോൾ ഡയറക്ടർ അത് കൂടെ പോയി അഭിനയിക്കാനൊക്കെ. ഭാവി സിനിമ പരിപാടികളെ പറ്റിയുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്? അതായത് പ്ലാൻസ് ഭയങ്കര പ്ലാനാണ്, പ്ലാനൊക്കെ വർക്കാവുന്ന എനിക്ക് അറിയാൻ പാടില്ല. പ്ലാൻസ് ഒന്നും ഇരിക്കുക, നല്ല നല്ല സിനിമകൾ ചെയ്യണം, നല്ല നല്ല സിനിമയുടെ ഭാഗങ്ങളാകണം, തമിഴിൽ അഭിനയിക്കണം. അത് ഞാൻ സത്യം പറഞ്ഞ ചെറുപ്പം മുതലേ കണ്ടു തുടങ്ങിയ പടങ്ങൾ തമിഴാണ് ഏറ്റവും കൂടുതൽ, കാരണം എന്റെ ചേട്ടന്മാര് തിയേറ്ററിൽ പോയി കൊണ്ടുപോകുന്നത് തമിഴ് പടങ്ങളായിരുന്നു, വീട്ടില് കസിൻസ് വന്നാലിരുന്നത് തമിഴ് പടങ്ങളായിരുന്നു. അപ്പൊ കണ്ടു തുടങ്ങിയത് വിജയ്, അതുപോലെ സൂര്യ, പ്രഭുദേവ, രജനീകാന്ത് ഇവരൊക്കെയാണ് നമ്മൾ കണ്ടു തുടങ്ങി. അങ്ങനെ തമിഴ് എനിക്ക് അറിയാം, ഫ്ലോ ഉണ്ടായി. അപ്പൊ എന്റെ കൂട്ടുകാരൻ കൂടെ തിയേറ്ററിൽ പോകുമ്പോൾ അവനത് ട്രാൻസ്ലേറ്റ് കൊടുക്കലാണ് ഞാൻ, ആടെ വിജയ് അങ്ങനെ പറഞ്ഞോട്ടോ, ഓ അങ്ങനെ സീനാ കേട്ടോ. അപ്പൊ എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് അറിയാം, അതായത് എനിക്ക് മലയാളം പോലെ തമിഴ് അറിയാൻ തുടങ്ങി, എനിക്ക് ഡയലോഗ്സ് ഒക്കെ പഠിക്കാം. അപ്പൊ എനിക്ക് തമിഴിനോടൊരു ഇഷ്ടം. പിന്നെ തമിഴ് ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ തമിഴ് ഭയങ്കര കളർഫുൾ അല്ലേ, എനിക്കൊരു കൊമേഴ്ഷ്യൽ ആണ് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോ തമിഴിലോട്ട് പോവാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഒന്നുമില്ല, ആഗ്രഹം ഉണ്ടോന്നുള്ളൂ, ചാൻസ് കിട്ടിയാൽ. പിന്നെ ഫാൻസ് ഉണ്ടോ ശരിക്കും അവിടെ? ഇപ്പൊ പൊതുവേ നമ്മൾക്ക് ഈ മലയാളി ആൾക്കാർക്കൊക്കെ കുറേ തമിഴ് ഫാൻസ് ഉണ്ടായിരിക്കും, നിന്റെ അറിവിൽ എങ്ങനെയാണ്? എന്റെ അങ്ങനെ മെജോറിറ്റി മലയാളീസ് ആണോ തമിഴ്മാരാണോ എങ്ങനെയാണ്? മലയാളികൾ തന്നെയാണ്. പിന്നെ തമിഴിൽ എനിക്ക് ആ 14 days ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു വർക്ക് ഇറങ്ങിയതിൻ്റെ, അപ്പൊ അത് റീച്ച് ആയപ്പോൾ എനിക്ക് ഒരുപാട് തമിഴ് ആളുകൾ മെസ്സേജ് അയച്ചു, അവരത് കണ്ടിട്ട് ഭയങ്കര ഫീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെസ്സേജ്, അവർക്ക് ഭയങ്കര രസമായത് തമിഴും തെലുങ്കും എന്ന് കുറെ മെസ്സേജ്.
എന്തുകൊണ്ട് ആ പടം പോയിട്ട് കാണണം എന്ന് പറയുന്ന ഒരു റീസൺ എന്തായിരിക്കും പറയാം? അത് മാത്രമല്ല ആ പടം കുറെ എന്താ പറയാ സബ്ജക്റ്റുകൾ പറയുന്ന ഒരു സിനിമയാണ്. അതായത് കുറെ പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയാണ്. അല്ല, എല്ലാ സിനിമകളും കണ്ടന്റ് ഓറിയന്റഡ് ആണ്, ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണണം. സ്ഥിരം ഒരു മൂവി പോലെ അല്ലാതെ സംതിങ് ഡിഫറെന്റ് ആയിട്ട്. ഞാനേ ആക്ച്വലി അങ്ങനത്തെ പടങ്ങൾ കാണാൻ കുറവായിരുന്നു. പക്ഷേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ കണ്ടു, ജീവിച്ചുണ്ട്, അങ്ങനെ അങ്ങനെ അതിനുശേഷം അങ്ങനത്തെ പടങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ ഇതിലും നമ്മൾ ആ പടം കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കും അയ്യോ അത് അങ്ങനെയായിരുന്നു അല്ലേ. അത് ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്ന കുറെ തെറ്റുകളുണ്ടാവും, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഈ സിനിമകളിലൂടെ നമ്മൾ കാണുമ്പോൾ ഓക്കെ അയ്യോ അത് ഞാനത് അങ്ങനെ ചെയ്താളോ, പക്ഷെ അത് ഭയങ്കര മോശമായി പോലും എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും ഈ സിനിമകൾ കാണുമ്പോൾ. മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ മസ്റ്റായിട്ട് കാണും എല്ലാരും. നമ്മുടെ ഷോ വൈൻഡ് ചെയ്യുന്ന മുന്നേ ആയിട്ട് നമ്മുടെ മിർച്ചി മലയാളം പ്രേക്ഷകരെ അടുത്ത് സർ രണ്ട് വാക്ക് പറഞ്ഞു, എന്താ പറയണ്ടേ, രണ്ട് വാക്ക് പറഞ്ഞു സിനിമയെ പറ്റിയിട്ടും മറ്റേ എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാൻ വെച്ചാൽ സിനിമ എല്ലാവരും കാണണം, ഒരുപാട് സന്തോഷം ഇപ്പം ഇവിടെ വർഷയുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോ ഭയങ്കര എന്താ പറയാ സന്തോഷമുണ്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാരും സിനിമ എന്തായാലും കാണണം, സ്ട്രഗ്ലറാണ്, സ്റ്റാർട്ടറാണ്, എല്ലാരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാം, വർഷയ്ക്ക് മെസ്സേജ് അയക്കാം, വർഷ എനിക്ക് പറഞ്ഞോളൂ. അപ്പോ അത്രയും പറയാനുള്ളത് ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നീ നേരത്തെ പറഞ്ഞു നീ സ്ട്രഗ്ലർ ആണെന്ന് പറഞ്ഞു, മേ ബി ചിലപ്പോ ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് 100% ഞാൻ എന്തെങ്കിലും ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അന്ന് ഒരു പക്ഷേ ഉണ്ണി ലാലു എന്ന് പറഞ്ഞ പേര് മാറ്റൂല്ല, പേര് തന്നെ ഉണ്ണി ലാലു എന്ന് പറഞ്ഞ ആള് നിനക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കഥകളൊക്കെ ചെയ്തിട്ട് ഒരു കിടില നടനാവും എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ പടം ഞാൻ കണ്ടു കഴിഞ്ഞു. പൊതുവെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ടൊക്കെ പറയാം, എനിക്ക് ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ട്, ഉണ്ണീനെ വിളിച്ചിട്ട് പറയണം പറയണം, അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ചുമ്മാ ക്യാമറയുടെ മുമ്പിൽ ആയതുകൊണ്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ വേണ്ടി പറയുന്നതല്ല, അടിപൊളിയായിരുന്നു. നിനക്ക് ഭാവി ഉണ്ടടാ, നീ രസപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നീ പൊളിക്ക്.